എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കാനഡയിൽ എങ്ങനെ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കാം എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാനഡയിൽ എങ്ങനെ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. എസ്പെഷ്യലി ഒണ്ടാരിയോയിൽ പല പ്രൊവിൻസിലും പല നിയമങ്ങളാണ്. എന്നാലും നമ്മൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒണ്ടാരിയോയിൽ എങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുക എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ ബൈക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും എനിക്കും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമ്മുടെ വീഡിയോസിന് കമൻസായിട്ടും മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മോട്ടോർ സൈക്കിൾ ലൈസൻസിനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് നേരെ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എം ക്ലാസ് എന്നാണ് മോട്ടോർ സൈക്കിൾ ലൈസൻസിന് പറയുന്നത്. അത് തന്നെ മൂന്ന് പാർട്ടാണ്, എം വൺ, എം ടു, എം. എം വൺ ഒരു നോളജ് ടെസ്റ്റാണ്, എം ടു അതിൻ്റെ ബിഗിനേഴ്സ് ലൈസൻസ്, എം ഫുൾ ലൈസൻസ് ആണ്. മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ പർട്ടിക്കുലേഴ്സ് കൊണ്ടുവന്ന് എക്സ്പീരിയൻസ് ഈ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ കൊണ്ട് നമുക്ക് ആഡ് ചെയ്യണം. അത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടൊരു കാര്യമാണ്. അപ്പം വൺസ് പർട്ടിക്കുലേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എം വൺ ടെസ്റ്റിന് വേണ്ടി, നോളജ് ടെസ്റ്റിന് വേണ്ടി ഫീ അടയ്ക്കാവുന്നതാണ്. അറൗണ്ട് ഒരു ട്വൻറ്റി ഡോളേഴ്സ് താഴെ വരത്തുള്ളൂ എം വണ്ണിൻ്റെ നോളജ് ടെസ്റ്റ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ. എം വൺ വൺസ് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നത്. വൺസ് നമ്മളെ നോളജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ തന്നെ എം ടു ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്കൊരു റൈഡിംഗ് സ്കൂൾ, മോട്ടോർ സൈക്കിൾ റൈഡിംഗ് സ്കൂളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാം. പക്ഷേ അതിന് എറൗണ്ട് ഒരു ഈ നോളജ് ടെസ്റ്റും ഉൾപ്പെടെ ബാക്കി ഈ ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഫീയെ എറൗണ്ട്, പിന്നെ ഒരു ലൈസൻസ് കിട്ടുന്നതിൻ്റെ ഫീ എറൗണ്ട് ഒരു $80 താഴെ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ നമുക്ക് ചെയ്യാമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ബൈക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയമേ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു ടെസ്റ്റ് പോയി എഴുതാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൈഡിംഗ് സ്കൂളുകൾ പോകാം, ലേണിംഗ് കേഴ്സ്, മോട്ടോർ സോള്, പിന്നെ അങ്ങനെ കുറച്ച് സ്കൂളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ അവർ നമ്മളെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയും, എങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാറ്റേണ്ട കുറേ ഹാബിറ്റ്സുകളുണ്ട്. അപ്പം അവർ നമ്മളെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരും, എങ്ങനെ വണ്ടി കൺട്രോൾ ചെയ്യാം, അങ്ങനെ കുറച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അതിപ്പം എം ടു ടെസ്റ്റ് ആണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് നടക്കുന്നത്, ക്ലോസ്ഡ് ഗ്രൗണ്ടിലൊക്കെ നടക്കുന്നത്. മെയിൻലി അവർ കോർണേഴ്സ് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ കോൺസിൻ്റെ ഇടക്കൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം, ബൈക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം, അങ്ങനെ കുറേ ടെസ്റ്റ്, കുറേ കാര്യങ്ങൾ അവർ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ മോട്ടോർ സൈക്കിൾ റൈഡിംഗ് സ്കൂളുകളിൽ പോവുകയാണെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ മെയിൻലി നമുക്ക് ബൈക്ക് പ്രൊവൈഡ് ചെയ്യും. അത് തന്നെ വലിയ കാര്യമാണ്. നമുക്കിവിടെ റെൻ്റ് ബൈക്ക് കിട്ടാനൊക്കെ വളരെ പാടാണ്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ജാക്കറ്റ്, എല്ലാ റൈഡിംഗ് ഗിയേഴ്സും വേണം, എസ്പെഷ്യലി ബൂട്ട്സ്, ഹെൽമെറ്റ്, ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അവർ നമ്മളെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് എറൗണ്ട് ഒരു 2-3 ഡേയ്സിൻ്റെ ക്ലാസ്സാണ് നടത്തുന്നത്. അതും എറൗണ്ട് ഒരു 2-3 ഹവേഴ്സ്, പിന്നെ ഒരു 1 ഡേ ഫുൾ. ഇപ്പോൾ ഏത് ഡേയ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹോൾ ഡേ, അവസാനത്തെ ഡേ അവർ നമ്മൾ ട്രെയിൻ ചെയ്ത ശേഷം അവർ തന്നെ നമുക്കൊരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തിയ ശേഷം അവർ അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ പോയി നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ, കാണിച്ചതിന് ശേഷം അവർ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ഇപ്പം എം ടുവിൻ്റെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പം എം ആണെങ്കിൽ അതെന്താ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ പോയി പർട്ടിക്കുലേഴ്സ് കൊടുത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം. അതിനുശേഷം അവരോട് വ്യക്തമായിട്ട് പറയണം എനിക്ക് എം ടെസ്റ്റിനാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അവരോട് പറയണം.
കൂടുതലും കാറിന്റെ ലൈസൻസും ബാക്കി കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എം ലൈസൻസിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ചില പലർക്കും എക്സ്പീരിയൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് നിൽക്കണം. എം വണ്ണിന് ശേഷം എനിക്ക് ഡയറക്റ്റ് എമ്മിന് പോകണം എന്നവരോട് പറയണം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാം. ഇപ്പോൾ എം ടു എടുക്കുന്നതിന് അറൗണ്ട് $600 അടുത്താണ് വരുന്നത്. ഡയറക്റ്റ് എമ്മിന് പോവുകയാണെങ്കിൽ നമുക്കൊരു 454 അത്രയും തന്നെ ഒരു അത്ര വരത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടിലെ നമ്മുടെ കുറേ ഹാബിറ്റ്സുകൾ മാറ്റാനുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ ഓടിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ചുപേരെങ്കിലും എം വൺ എടുത്തതിന് ശേഷം എം ടു എടുത്ത് അതിന് ശേഷം എമ്മിന് പോകണം. നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് നാട്ടിലെ പർട്ടിക്കുലേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എം ടു എടുത്തതിന് ശേഷം എമ്മിലേക്ക് പോകാനുള്ള വെയിറ്റിംഗ് പീരീഡ് കുറവാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എം ടു എടുത്തതിന് ശേഷം അറൗണ്ട് 20 മന്ത്സിന് മേളിൽ വെയിറ്റ് ചെയ്യണം എം എടുക്കണമെങ്കിൽ. അപ്പം ആ ഒരു പീരീഡ് ഓഫ് ബ്രേക്ക് ഒരു ഇത് നമുക്ക് കുറഞ്ഞ് കിട്ടും നമ്മളെ പർട്ടിക്കുലേഴ്സും എക്സ്പീരിയൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ എം ടു ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അത് അറൗണ്ട് ഒരു 2-3 ഡേയ്സിൻ്റെ ടെസ്റ്റാണ് നടത്തുന്നത്. അറൗണ്ട് $600 അതിന് ചിലവ് വരുന്നത്. മെയിൻലി ഗ്രൗണ്ടിലുള്ള പ്രാക്ടീസിങ്ങും കാര്യങ്ങളും അതിന് ശേഷം അവർ ഫൈനലി നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ എം ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 1.5 ഡേയ്സിൻ്റെ ഒരു കോഴ്സാണ്. ഒരു ഒരു ദിവസം ഈവനിങ്ങും നമുക്കൊരു ഈവനിങ് ഇൻ ക്ലാസ് ആയിട്ടുള്ളൊരു ഇൻ ക്ലാസ് പ്രാക്ടീസ് സെക്ഷനാണ് നടന്നത്. അവർ മെയിൻലി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയാണ് ബൈക്ക് റൈഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഹൈവേസിലെ കാര്യങ്ങളെ എങ്ങനെ മെർജ് ചെയ്യേണ്ട കാര്യങ്ങൾ, ലൈവ് പൊസിഷൻ എവിടെയാണ്, ഏത് പൊസിഷനാണ് നിൽക്കേണ്ടത്, ഗ്രൂപ്പ് റൈഡ് പോകുന്നതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ അവർ പറഞ്ഞു തരും. അതിനുശേഷം ഒരു ഫുൾ ഡേ ആണ് നമുക്ക് നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുന്നത്. മെയിൻലി രാവിലെ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ പോയ കാര്യമാണ് പറയുന്നത്. രാവിലെ നമ്മൾ ചെല്ലുന്നു. ഇപ്പോൾ ഒരു 5-6 പേരുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് പോവും. എല്ലാവർക്കും ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം തരും. എങ്ങനെയാണോ ഒരു ഗ്രൂപ്പ് റൈഡ് പോകുമ്പം പൊസിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അവർ നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ തന്നെ ബൈക്കിൽ കാണും. പുള്ളി നമുക്ക് പറഞ്ഞുതരും ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പുള്ളി ആക്ഷൻ കാണിച്ച് അല്ലെങ്കിൽ നമുക്ക് ഓരോരോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബ്രീഫ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ടേൺ തരും. അങ്ങനെ ഒരു രാവിലെ തൊട്ടൊരു ആഫ്റ്റർനൂൺ വരെ അല്ലെങ്കിൽ 2-3 മണിക്കൂർ നമ്മൾ റൈഡ് ചെയ്തതിന് ശേഷം ഓരോരുത്തരെയായിട്ട് അവർ ടെസ്റ്റിന് കൊണ്ടുപോകും. ടെസ്റ്റിന് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊരു ഹെഡ്സെറ്റ് തന്ന് നമ്മുടെയും വേറെ ഇൻസ്ട്രക്ടറെയും പുള്ളി ചിലപ്പോൾ ബൈക്കിനായിരിക്കും അല്ലെങ്കിൽ കാറിനായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മളോട് ഹെഡ്സെറ്റ് കൊടുത്താൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മൾ ബൈക്ക് റൈഡ് ചെയ്ത് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. മെയിൻലി ലോക്കൽ റോഡ്സ്, റെസിഡൻഷ്യൽ ഏരിയാസ്, സ്റ്റോപ്പ് സൈനിൽ എങ്ങനെ നിർത്തണം, ഏത് പൊസിഷനിൽ കറക്റ്റായിട്ട് നിൽക്കണം, ബ്ലോക്കിംഗ് പൊസിഷനിൽ നിൽക്കണം, അതുപോലെ തന്നെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹൈവേസിൽ മെർജ് ചെയ്യുന്നത്, ലൈൻ പൊസിഷനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കേഷൻ തന്ന് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നമുക്കതിന് ശേഷമാണ് ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ പോയി ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റ് തന്നെ നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ പോയി ചെയ്യാമെന്നാണ്. പക്ഷേ നമുക്ക് കോളേജിൽ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഒരു ബ്രീഫിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്വന്തം ബൈക്കുമായിട്ട് പോയി നമുക്ക് അവർ ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യത്തേയുള്ളൂ. ഫെയിലായാൽ ഫെയിലായി, പാസ്സായാൽ പാസ്സായി. അതൊരു റിസ്കി കോളാണ്. അത്ര കോൺഫിഡൻ്റ് ഉള്ളവർ മാത്രം പോയി ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ എടുക്കുക. കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. അറൗണ്ട് $100 താഴെ വരത്തുള്ളൂ അങ്ങനെ ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന്. പക്ഷേ കോളേജിൽ പോകുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ആദ്യം തന്നെ നമുക്ക് ബ്രീഫ് ചെയ്ത് തരും എങ്ങനെയാണ് ഓടിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബ്രീഫ് ചെയ്ത് നമുക്കൊരു പ്രോപ്പറായിട്ട് കോഴ്സ് തന്നതിന് ശേഷമാണ് നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെങ്ങനെയാണ് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ കോളേജുകളിൽ ത്രൂ പോയി എടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പവും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡയറക്റ്റ് എം ടെസ്റ്റ് എടുക്കുവാണെങ്കിൽ അറൗണ്ട് $480 അടുത്താണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. ഈ ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഓൺ ഇപ്പം എം ടുവിനാണെങ്കിൽ അവർ ബൈക്ക് പ്രൊവൈഡ് ചെയ്യും. എമ്മിനാണെങ്കിൽ ഓൺ ബൈക്ക് തന്നെ വേണം. ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, പക്ഷേ റെൻ്റ് ബൈക്സ് കിട്ടാൻ കുറച്ചുകൂടി പാടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ സേഫ്റ്റി ഗിയേഴ്സ് വേണം. ഹെൽമെറ്റ്, ബൂട്ട്സ്, ജാക്കറ്റ്സ് ഇത്രയും കമ്പൽസറി ആയിട്ട് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ അലോ ചെയ്യാനല്ല, നമ്മൾ സ്നീക്കർ ഷൂസോ റണ്ണിങ് ഷൂസോ ഇട്ടുകൊണ്ട് പോയിട്ട് കാര്യം, നല്ല ബൂട്ടും കാര്യങ്ങളും തന്നെ ഇട്ടുകൊണ്ട് പോകണം. അത് അവരുടെ സേഫ്റ്റി, അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരത് കമ്പൽസറി ആയിട്ട് പറയുന്നത്. അപ്പം
ഇത്രയൊക്കെയാണ് മെയിൻലി ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടോർ സൈക്കിൾ ക്ലബ്ബുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുമുണ്ട്, നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്, കനേഡിയൻ മലയാളി മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് CMMC. അപ്പം നമ്മുടെ ഒരു ക്ലബ്ബ് അറൗണ്ട് 120 മെമ്പേഴ്സിന് മേളിലുണ്ട്. അതിൽ മെയിൽസും ഉണ്ട്, ഫീമെയിൽസും ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കുന്നുമുണ്ട്. എങ്ങനെ പ്രോപ്പറായിട്ട് റൈഡ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ പ്രോപ്പറായിട്ട് സിഗ്നൽസ്, ഹാൻഡ് സിഗ്നൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് ഈ ക്ലബിൻ്റെ റൈഡ്സിനും മീറ്റപ്പിനും ഒക്കെ പോകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ നോളജ് അനുസരിച്ച് ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാനഡയിൽ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കാൻ മടിച്ച് നിൽക്കാൻ ഉള്ളവരുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഇൻഷുറൻസ്, രണ്ടാമത്തെ റൈഡിങ് പീരീഡാണ്. നമുക്ക് കുറച്ച് നാളുകൾ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ, മെയിൻലി വിൻ്ററൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു വണ്ടി ഓടിക്കാൻ ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഒരു 4-5 മാസമെങ്കിൽ അത് മതി, നമുക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാനുള്ളത് അതിൽ നിന്ന് തന്നെ കിട്ടും. അടുത്തൊരു ഫാക്ടറാണ് ഇൻഷുറൻസ്. മെയിൻലി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് ഭയങ്കര കൂടുതലായിരിക്കും, ബൈക്ക് ഉള്ളവരൊക്കെ പറയുന്നത് കേൾക്കാം ഇൻഷുറൻസ് ഭയങ്കര കൂടുതലായിരിക്കുമെന്ന്. അതിന് മെയിനായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും ഇൻഷുറൻസ് കൂടി വരാൻ വേണ്ടിയുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ ഇൻഷുറൻസിന് മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ്, പ്രായം കൂടുന്നതനുസരിച്ച് ഇൻഷുറൻസ് കുറേയുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ, നമ്മളെവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റി, നമ്മുടെ ഏത് ഏരിയയിലാണ് താമസിക്കുന്നത്, അതിനനുസരിച്ച് ഇൻഷുറൻസ് കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. മറ്റൊന്നാണ് ഡ്രൈവിംഗ് ഹിസ്റ്ററി. ഈവൻ നമ്മുടെ കാറിൻ്റെ ഹിസ്റ്ററി, ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് അല്ലെങ്കിൽ മെയിനായിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്ന ബൈക്ക്. ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ടൂറർ ബൈക്കോ ക്രൂസർ ബൈക്കിന് കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻഷുറൻസ് ആയിരിക്കും ഒരു സൂപ്പർ ബൈക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ 600 CC താഴെയുള്ള ബൈക്കിനും ഇൻഷുറൻസ് കുറവായിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബൈക്ക്, ഒരു പുതിയ ലൈസൻസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ബിഗിനേഴ്സ് ബൈക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും പ്രിഫറബിളായിട്ട് പറയാൻ പറ്റുന്നത്. കമ്പാരിറ്റീവ്ലി ഇൻഷുറൻസ് കുറഞ്ഞ് കിട്ടും, നമുക്കൊരു നല്ല റൈഡിങ് ഹിസ്റ്ററി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോകുന്ന പുതിയ ബൈക്കിനൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഷുറൻസ് കുറയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൂറിംഗ് ബൈക്കിനോ ഒരു ക്രൂസർ ബൈക്കിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ ഇൻഷുറൻസ് കൂടുതലായിരിക്കും ഒരു സൂപ്പർ ബൈക്ക് എടുക്കുന്നതിന്. അപ്പം ഈ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ബൈക്കാണ് എടുക്കാൻ താല്പര്യം ഉള്ളത് നോക്കിയിട്ട് ആദ്യം തന്നെ ഇൻഷുറൻസ് എത്ര ആകുമെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലാതെ ഡയറക്റ്റ് ഒരു സൂപ്പർ ബൈക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ബൈക്ക് പോയി എടുത്തതിന് ശേഷം ഇൻഷുറൻസ് കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അഫോർഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും ഇൻഷുറൻസ് വരുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. വൺസ് ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഷുറൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യണം, അതിനുശേഷം ബൈക്ക് എടുക്കാൻ പോകും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ കമൻസ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.